Hi friends, ellarkum pudhiya videoyilekku swagatham. LBS Diploma admission 2022 mayi bendhapetta final rank list prasthigarichittunde. Adu pole thanne ningalde option registration ningalkku cheythu thodangavunnathaanu. Appo ningalde application number, register ID, password enniva koduthu ningal login cheyadhinu shesham ningalku aadyam thanne rank list check cheythu nokka. Adinu shesham ningalde option registration start cheythittundo ningal check cheythu nokka. Start cheythittillengil udan thanne adu start cheynathayirikkum. Naale thanne adu start cheynathayirikkum. Appo ivada college list koduthittunde. Ningal college list check cheythittu ningal kodukkan thaalpariyappedunna collegekal ningal നോക്കി വെക്കുക അപ്പോൾ നിങ്ങൾ മുൻഗണനാക്രമത്തിൽ വേണം നിങ്ങൾ കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താൽപര്യമുള്ള കോളേജ് വേണം നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കാൻ കാരണം നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഓപ്ഷന്റെ ബേസിലായിരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ലിമിറ്റേഷൻസ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് താൽപര്യമുള്ള കോളേജുകൾ ഏത് കോളേജാണോ നിങ്ങൾക്ക് ആദ്യം ഇഷ്ടം ഏത് കോഴ്സ് ആണോ നിങ്ങൾക്ക് താൽപര്യം ആ ഒരു കോളേജ് കോഴ്സ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രമത്തിൽ നിങ്ങൾ ഒന്നേ രണ്ടേ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ടൈം 4/1/2023 വരെയാണ് ശേഷം 5/1/2023 നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പുതിയ കോളേജുകളിൽ നിങ്ങൾ ലിസ്റ്റിൽ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പുതിയതായിട്ട് കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് പിന്നീട് തരുന്നതാണ് അതായത് പുതിയ കോളേജസ് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ആ ടൈമിൽ പുതിയ വരുന്ന കോളേജസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യാൻ പുതിയ കോളേജുകൾ ആഡ് ചെയ്യാൻ റീഅറേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 20-ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെങ്കിൽ 21 മുതലുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ആയിപ്പോവും പിന്നെ 1 മുതൽ 20 വരെയുള്ള ഓപ്ഷൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആ ഒരു മുൻഗണനാക്രമത്തിൽ കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഈ ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക് യു